പ്പെട്ട സഖാഫി സുഹൃത്തുക്കളെ, നീണ്ട വർഷങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച് ഉപരിപഠനത്തിനായി ജാമിഅ മർക്കസ് സഖാഫത്തു സുന്നിയിലെത്തി അഭിവന്ദ്യരായ ഷെയ്ഖുനയുടെയും മറ്റു ഉസ്താദുമാരുടെയും മുന്നിലിരുന്ന് ഒരുപാട് നേടി അൽഹംദുലില്ലാഹ്. ഇന്ന് ഉസ്താദുമാരുടെ ഷെയ്ഖുനയുടെ കയ്യിൽ നിന്ന് ഷഹാദത്ത് ഏറ്റുവാങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഖാഫി സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ഭാഗ്യമുള്ളവരാണ് എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ ഇൽമു പഠിക്കാൻ ലോകത്ത് മിക്ക ആളുകൾക്കും ഒരർത്ഥത്തിൽ അവസരം ലഭിക്കാറില്ല. അവസരം ലഭിച്ച പലരും അത് ഉപയോഗപ്പെടുത്താറില്ല. നമ്മോടൊപ്പം തന്നെ പലപ്പോഴും ഓതാൻ തുടങ്ങിയവർ വേദാനെന്ന് പറയുന്ന ചെറിയ ആ വലിയ കിതാബ് ഓതുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും ഒരുപക്ഷെ അവസരം അനുവാദിക്കാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് പഠനമൊക്കെ നിർത്തി ഇടയിൽ പോയവരെ നമുക്കറിയാം. ഈ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച് അതിന് ഒരു ഔദ്യോഗികമായ വിരാമം എന്ന അർത്ഥത്തിൽ ഷഹാദത്ത് ഏറ്റുവാങ്ങാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതിനെ നാം നന്ദി ചെയ്തേ പറ്റൂ. ശുക്റുള്ള കൽബ് കൽബും ഷാക്കിർ, നന്ദി വിചാരം നമുക്ക് വേണം. ഒന്നാമതായി, ഇത് നമുക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. മല്ലം യതആലം ബിൽ ഇൽമി ഫലൈസ മിന്ന, ഐ മല്ലം യഅതഖിദ അന്നല്ലാഹ അല്ലമഹു ബിഇതാഇഹിൽ ഇൽമ ഫലൈസ മിന്ന. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമൊരാൾക്ക് ലഭിച്ചു, അത് അള്ളാഹു എനിക്ക് നൽകിയ വലിയൊരു അളമത്താണ്, ഭാഗ്യമാണ് എന്ന് തിരിച്ചറിയാത്തവൻ നമ്മുടെ ആളല്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു വലിയ ഭാഗ്യമാണ് എന്നൊരു ഉറച്ച വിശ്വാസം നമുക്കൊക്കെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി, ഇൽമിനോടുള്ള ശുക്ർ. അള്ളാഹു നമുക്ക് നൽകിയ ഇൽമ് നഷ്ടപ്പെടാതെ അത് നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ശർമ്മിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ഷഹാദത്ത് ഏറ്റുവാങ്ങി സഖാഫിയായി ഒരൽപ്പമങ്ങ് മുന്നോട്ട് സഞ്ചരിച്ച് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പഠിച്ചതൊക്കെ മറന്നുപോയി, ഒന്നും ഓർമ്മയില്ല എന്ന് വരുന്നത് ചെറിയ നഷ്ടമല്ല. കേവലം ഒരു സാധാരണക്കാരൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ താന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഇൽമ് നിലനിർത്താനും വർദ്ധിപ്പിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവണമെന്ന് സാന്ദർഭ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ഇൽമ് നാഫിയായിൽമാവാൻ, ഫലപ്രദമായിൽമാവാൻ നാം നന്നായി ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തേ പറ്റൂ. ഫലപ്രദമല്ലാത്ത ഇൽമ്, അല്ലാഹുമിന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ ഇൽമിൻ ലാ യൻഫഉ, തഅവ്വദു മിൻ ഇൽമിൻ ലാ യൻഫഉ. ഫലപ്രദമല്ലാത്ത ഇൽമിൽ നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിച്ചതും കാവൽ ചോദിക്കാൻ നിർദ്ദേശിച്ചതുമാണ്. ഇൽമ് നാഫിയാകുന്നതിൻ്റെ പ്രഥമഘട്ടം അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം, നമ്മുടെ ഹർക്കാത്ത സക്കനാത്തുകളെ സ്വാധീനിക്കണം, നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കണം. അങ്ങനെ ജീവിതത്തിലുടനീളം ഞാൻ ഒരാലിമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവോടെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹലാലും ഹറാമും സൂക്ഷിച്ച് നല്ല സ്വഭാവത്തോടുകൂടി ഇമാം വസാലു റളിയല്ലാഹു അൻഹുമിദ്ദീനിൽ മറ്റും ദാഇയുടെ അദബുകൾ പറഞ്ഞപ്പോൾ പ്രധാനമായി എണ്ണിയത് മൂന്നെണ്ണമാണ്. അൽ ഇൽമു വൽ വറഉ വഹുസ്നുൽ ഖുലുഖ്. അടിസ്ഥാനം ഇൽമാണ്. ഒരു സഖാഫിയെ സംബന്ധിച്ചിടത്തോളം, ആലിമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന യോഗ്യത ഇൽമ തന്നെയാണ്. അത് നിലനിർത്തുകയും വർദ്ധിപ്പിച്ചു വയ്ക്കുകയും ചെയ്തേ പറ്റൂ. അതോടൊപ്പം വറഉ, സൂക്ഷ്മത വേണം. നേരത്തെ ഇവിടെ പല ഘട്ടങ്ങളിലും ഓർമ്മപ്പെടുത്തി, സാമ്പത്തിക രംഗത്തായാലും മറ്റേത് രംഗത്തായാലും നാം ഒരു ആലിമീങ്ങളാണ് എന്ന ബോധത്തോടു കൂടി പരമാവധി ഹലാലും ഹറാമും ശ്രദ്ധിച്ച് നല്ല ഉറയിൽ ജീവിക്കണം. ഇടപെടലുകൾ നേരത്തെ മുഹന്നിയരായ വില്യാപ്പള്ളി ഉസ്താദ് വളരെ വിശദമായി പറഞ്ഞതുപോലെ സ്വഭാവവും ഇടപെടലുമൊക്കെ, ഭാര്യയോട് ഇടപെടുന്നിടത്ത്, മക്കളോട് ഇടപെടുന്നിടത്ത്, മാതാപിതാക്കളോട് ഇടപെടുന്നിടത്ത്, അങ്ങനെ എല്ലാവരുമായും ഇടപെടുന്നിടത്ത് ഒരു ആലിമിൻ്റെ സ്വഭാവം നമ്മളിൽ പ്രതിഫലിക്കണം. ഞാൻ പഠിച്ച ഇൽമി നമ്മെ സ്വാധീനിക്കണം, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കണം. എങ്കിലേ ഇൽമി നാഫിയാകൂ.
നല്ല ഉസ്താദാണ്, മുദരിസാണ്, പക്ഷെ എന്നോട് ബന്ധപ്പെടുമ്പോൾ അവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് സ്വന്തം ഉമ്മ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകരുത്. അവൻ ഉസ്താദായിട്ടും എന്തേ ഇങ്ങനെ എന്ന് ഉപ്പ ചിന്തിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തരുത്. അങ്ങനെ ഇൽമ് നമ്മെ സ്വാധീനിച്ചാൽ ആർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹഷ്യത്തോടുകൂടി, അള്ളാഹുവിനെ മഹബത്ത് വെച്ച്, അള്ളാഹുവിൻ്റെ അദാബ് പേടിച്ച് നല്ല നിലയിൽ ജീവിക്കുമ്പോൾ നമ്മൾ വലിയ ഭാഗ്യമുള്ളവരായി മാറും. അഷ്റാഫു അഹ്ലിൽ ജന്ന ഉലമാഉ ഉമ്മത്തി, ഉലമാഇന അള്ളാഹു സ്വർഗത്തിൽ വലിയ ഭാഗ്യം വെച്ചിട്ടുണ്ട്. റബ്ബു തആല നമ്മുടെ ശൈഖുനയോടൊപ്പം, നമ്മുടെ ഉസ്താദുമാരോടൊപ്പം ആ ജന്നാത്തുൻ നഈമിൽ സംഗമിക്കുന്ന ഭാഗ്യശാലികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതേസമയം വർഷങ്ങളോളം മദ്രസാ പ്രായം മുതൽ ഇന്ന് വരെ മുറിയാതെ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾ, ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അത് നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ, ആ ഇൽമ കൊണ്ട് നമ്മളുടെ ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തികരമായ രൂപത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ, ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം കെട്ടവരായി പോകും നമ്മൾ. അഷദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ മൻ ലം യൻഫഅഹു അല്ലാഹു ബിഇൽമി, പഠിച്ചിട്ടുണ്ട്, ഇൽമുണ്ട്, അറിവുകളേറെ സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷേ അത് ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല, ജീവിതം തൃപ്തികരമായ രൂപത്തിലായില്ല, അവനാണ് ഏറ്റവും വലിയ അദാബ്. ചിലരങ്ങനെയുണ്ട്, ഹിസാബ് ചെയ്യപ്പെട്ട് നരകത്തിലെത്തും. അക്കൂട്ടത്തിൽ ആലിമീങ്ങളുമുണ്ട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഫയജിത്തമിഇലൈഹി അഹ്ലുന്നാർ, നരകത്തിലെത്തിപ്പെട്ട അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് നരകാവകാശികൾ ഒരുമിച്ച് കൂടുകയാണ്. യാ ഫുലാൻ കുൻതത് ഉമുറുനാ വതൻഹാന, നിങ്ങൾ ഞങ്ങളുടെ ലീഡറായിരുന്നുവല്ലോ, നിങ്ങൾ ഞങ്ങളോട് അമ്രുംബിൽ മാറൂഫിൻ നെഹിനൽ മുക്കറൊക്കെ നടത്തിയിരുന്നല്ലോ, എന്തേ ബടയൻ, എന്തേ ബടയൻ എന്ന കാരന്തൂർ അങ്ങാടിയിലല്ല, നരകത്തിൽ. അഊദു ബില്ലാ, റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ആ സമയത്ത് നിർബന്ധിതമായി യാദൃശ്യമായി റബ്ബ് നിശ്ചയിച്ച ഒരു പറയലുണ്ട്, കുന്നാന് ആമുറുക്കും വല ആത്തിഹി, കുൻതു ആമുറുക്കും വല ആത്തിഹി, വ കുൻതു അൻഹാക്കും വ ആത്തി. ഈ ഒരു രംഗം, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണല്ലോ, ഇതാണ് നമ്മളെ കാത്തിരിക്കുന്നതെങ്കിൽ, ദുനിയാവിൽ നമ്മൾ എത്ര വലിയ സംഭവമായാലും നമ്മുടെ ഇൽമു നാഫി അല്ലാതെയായി പോകുമെന്ന് ഞാൻ വളരെ ഗൗരവത്തിൽ ഓർക്കണം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ പരമാവധി ആലിമായി എന്നതിൽ നന്ദി ബോധത്തോടു കൂടി ആലിമായി തന്നെ ജീവിതത്തിലുടനീളം ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായ ഒരൊറ്റ കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ സഖാഫികളാണ്, വന്ദ്യരായ ഷെയ്ഖുനയുടെ സന്തതികളാണ്. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ, വർത്തമാന കാലഘട്ടത്തിൽ മുതഅല്ലിമുകൾക്ക്, അഹ്ലുൽ ഇൽമിനെ നാടാവുന്ന ഏറെ വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഷെയ്ഖുനയുടെ ശിഷ്യത്വവും സഖാഫി ബിരുദവും എന്നത് നിങ്ങൾ മനസ്സിലാക്കിയവരാണത് മറക്കരുത്. ഏറെ മോഹിച്ചും ആശിച്ചുമാണ് സഖാഫി ബിരുദവും ഈ ശിഷ്യത്വവും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ഓർക്കുകയാണ്, ചില വർഷങ്ങളിൽ ഇവിടെ അഡ്മിഷൻ പരീക്ഷയ്ക്ക് വന്ന് പരീക്ഷയിൽ കിട്ടാതെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ അഡ്മിഷൻ പൂർത്തിയായി എടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് പോയവരുണ്ട്. ചിലരൊക്കെ മറ്റ് സ്ഥാപനങ്ങളിൽ പോയി ബിരുദം നേടിയതിന് ശേഷം വീണ്ടും അടുത്ത വർഷത്തെ സെലക്ഷൻ വന്നവരുണ്ട്. അവർ പറഞ്ഞത് സഖാഫിയാവണം, ഉസ്താദിൻ്റെ ശിഷ്യനാവണം, അതിനുവേണ്ടി പഠനകാലയളവ് 13-14 വർഷങ്ങളായ സഖാഫികളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിതിവിടെ പറയുന്നത്, ഏറെ ആശിച്ചും മോഹിച്ചും കിട്ടിയ ഈ ഭാഗ്യം അത് നശിപ്പിക്കരുത്, നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. സഖാഫിയായി ഷഹാദത്ത് ഏറ്റുവാങ്ങിയാലും ബഹുനിരായ ശൈഖുനയോട്, നമ്മുടെ സ്ഥാപനത്തോട്, നമ്മുടെ പ്രസ്ഥാനത്തോടും സംഘടനയോടുമൊക്കെയുള്ള ആ ബന്ധം ശക്തിപ്പെടുത്തുകയും അത് നിലനിർത്തുകയും വളർത്തിയെടുക്കുകയും വേണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നിമിഷം മതിയെല്ലാം നഷ്ടപ്പെടാൻ, ആ ഒരു ബോധം വേണം. ഇവിടെ ഇന്നലെ നമ്മുടെ ആദ്യ സെഷനിൽ ബഹുമാന്യരായ ചുള്ളിക്കോട് ഉസ്താദ് ഒരനുഭവം വളരെ വികാരപരമായ രൂപത്തിൽ നമ്മളുമായി പങ്കുവച്ചു. കഴിഞ്ഞ ആഴ്ച ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മജ്ലിസുൽ ജാമിയയുടെ മീറ്റിംഗ് കൂടിയപ്പോൾ ഏറെ പ്രയാസത്തോടെ, ഏറെ പ്രാധാന്യത്തോടെ ഉസ്താദ് അവിടെയും അവതരിപ്പിച്ചത് ലോക്ക്ഡൗണും കൊറോണയും ഒക്കെയായി നമ്മുടെ കുറേ സഖാഫികൾക്ക് ജോലി ഇല്ലാതായിപ്പോയല്ലോ, അവർക്ക് ജോലി കിട്ടാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവർക്കുള്ള ജോലികളുടെ അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇന്നലെ ചുള്ളിക്കോട് ഉസ്താദ് വളരെ ഭംഗിയായി നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധം ഇവിടെ അവതരിപ്പിച്ചു. നിങ്ങളത് കേട്ടിരിക്കും. ആ ഒരു ബോധം വേണം, നമ്മേക്കാൾ നമ്മുടെ കാര്യം. ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ ഓർക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ പിന്നോട്ട് മാറി നിൽക്കുന്ന ഘട്ടത്തിൽ അത് പറ്റൂല, അത് നിങ്ങളുടെ തറക്കിക്ക് വേണ്ടിയാണ്,
നിങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കുമാണ് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ് നമ്മെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മളെക്കാൾ താല്പര്യമുള്ള അഭിയുന്ന ഷെയ്ഖുന അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സക്കാഫിയായി, ഇവിടെ നിൽക്കുമ്പോൾ മുന്നിൽ ഉസ്താദിനെ കാണാൻ മുന്നിൽ തന്നെ ഇരിക്കുന്നവരായിരുന്നു നമ്മൾ. ആ കൈപിടിച്ച് വെക്കാൻ നമുക്ക് ആവേശമായിരുന്നു. സക്കാഫി ഷഹാദത്ത് കയ്യിൽ കിട്ടി പുറം ലോകത്ത് എത്തിയാലും അതിന് കോട്ടം വരരുത്. ഉസ്താദുമായി നമ്മുടെ പ്രസ്ഥാനവുമായി നമ്മുടെ സ്ഥാപനവുമായുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഒരു വിള്ളൽ വരുന്ന അവസ്ഥ, അതിനൊരു പോറലേൽക്കുന്ന അവസ്ഥ വരാതെ സൂക്ഷിക്കണമേ എന്ന് ഞാൻ ഈ സന്ദേശ സംസാരത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗുരുവര്യരായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അവിടുത്തേക്ക് അലോസരം സൃഷ്ടിക്കുമോ എന്ന് പേടിച്ചതുകൊണ്ട് വളരെ മൃദുലമായും മയത്തോടുകൂടി മാത്രമേ ഞാൻ കിതാബിൻ്റെ പേജുകൾ മറിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്കറിയാം. കിതാബിൻ്റെ പേജുകൾ മറിക്കും എത്ര ശബ്ദമാണ് അതുകൊണ്ടുണ്ടാകുക. ആ ചെറിയ ശബ്ദം പോലും എൻ്റെ ഗുരുവിന് അസ്വസ്ഥത സൃഷ്ടിക്കുമോ, അവിടുത്തെ ശ്രദ്ധ തിരിച്ചു കളയുമോ, അവിടുത്തെ വേദനിപ്പിക്കുമോ എന്ന് ചിന്തിച്ച ആ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പാരമ്പര്യമാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് ഓർമ്മപ്പെടുത്തി. അള്ളാഹു ഈ രൂപത്തിലും ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ജീവിതത്തിലുടനീളം ഞാനൊരു ആലിമാണെന്ന ബോധത്തോടുകൂടി, ഞാനൊരു സഖാഫിയാണെന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവിനെ മഹബ്ബത്ത് വെച്ച് അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഹലാലും ഹറാമും സൂക്ഷിച്ച് തന്നെ മരണം വരെ ജീവിക്കണമെന്ന സന്ദേശം നൽകിക്കൊണ്ട് അള്ളാഹു സ്വാലിഹീങ്ങളായ ആലിമീങ്ങളെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ അടുത്തതായി സഖാഫികൾക്കുള്ള